നമസ്കാരം. ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രം ഓഫീസ് കെട്ടിടത്തിന്റെ പെയിന്റ് മാറ്റിയടിച്ചത് വിവാദമാവുകയാണ്. കെട്ടിടത്തിന് മുസ്ലിം പള്ളികൾക്ക് നൽകുന്ന പച്ചനിറം അടിച്ചു എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. എതിർപ്പുമായി ശശികല ടീച്ചർ അടക്കമുള്ളവരും രംഗത്ത് എത്തിയതോടുകൂടി പുതിയ പെയിന്റ് അടിച്ച് പ്രശ്നത്തിന് പരിഹാരമായി. ചന്ദന നിറം അടിച്ചുകൊണ്ടാണ് വിവാദം പരിഹരിച്ചിരിക്കുന്നത്. ഈ മാസം 28-നാണ് വള്ളുവനാടിന്റെ ദേശീയോത്സവമായ അങ്ങാടിപ്പുറം പൂരം തുടങ്ങുന്നത്. പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രം പെയിന്റ് അടിച്ചതാണ് ഹൈന്ദവ സംഘടനകളുടെ പ്രകോപനത്തിന് കാരണമായത്. ഓഫീസും വഴിപാട് കൗണ്ടറും ഉൾപ്പെടുന്ന കെട്ടിടം പച്ച പെയിന്റ് അടിച്ചു എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷം അടിച്ച അതേ കളർ തന്നെ അല്പം കടുപ്പം കൂട്ടി അടിച്ചു. കളർ തെരഞ്ഞെടുത്തത് താൻ തന്നെയാണ് എന്നും പെയിന്റിംഗ് കോൺട്രാക്ട് എടുത്ത വിനയൻ പറയുന്നു. അത് പള്ളിക്കടിക്കുന്ന നിറമൊന്നുമല്ല, കഴിഞ്ഞ തവണ അടിച്ച അതേ പീകോക്ക് നിറമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ കടുപ്പം അല്പം കൂട്ടിയടിച്ചു. അല്പം വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് ഈ നിറം പച്ച പോലെ തോന്നും. ഈ നിറം തെരഞ്ഞെടുത്തത് താൻ തന്നെയാണ് എന്ന് വിനയൻ പറയുന്നു. പൂരത്തോടനുബന്ധിച്ച് രൂപീകരിച്ച കമ്മിറ്റിയും വലിയ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. വിമർശനവുമായി ശശികല ടീച്ചർ രംഗത്തും എത്തി. ദേവസ്വം ബോർഡിന് ഒരു രാഷ്ട്രീയമുണ്ട്, എത്രത്തോളം തരം താഴ്ന്നാൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം പ്രതികരിക്കുമെന്ന് നോക്കുകയാണ് ഇവർ. തിരുമാന്ധാംകുന്ന് ദേവീക്ഷേത്രം കേവലം കുറച്ച് ഭക്തരുടെ മാത്രം പരദേവതയല്ല, വള്ളുവനാടിന്റെ മുഴുവനും ദേശദേവതയും ധാരാളം പേരുടെ ധർമ്മദേവതയുമാണ്. ഹിന്ദുക്കളെ പ്രകോപിതരാക്കുക എന്ന ദുരുദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. പൂരാഘോഷ കമ്മിറ്റിയിൽ ഹൈന്ദവ സമൂഹത്തിനേക്കാൾ രാഷ്ട്രീയ നേതൃത്വത്തിലാണ് മുൻതൂക്കം. ക്ഷേത്രത്തിലെ പൂരാഘോഷ കമ്മിറ്റിയുടെ ലിസ്റ്റ് ഭക്ത ജനങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു എന്നും മറ്റ് മതാഘോഷങ്ങളിൽ എല്ലാവരെയും ചേർത്താണോ കമ്മിറ്റി ഉണ്ടാക്കുന്നത് എന്നും ടീച്ചർ ചോദിച്ചു. വിവിധ ഹൈന്ദവ സമൂഹങ്ങളും ഭക്തജന സംഘടനകളും ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു ആഘോഷ കമ്മിറ്റി എന്തിനുണ്ടാക്കിയെന്നാണ് അവരുടെ ചോദ്യം. ഇത് ആരെയും പ്രീതിപ്പെടുത്താനല്ല, മറിച്ച് ഒരു മതത്തെ മാത്രം വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിന് കൃത്യമായ തെളിവാണ് പച്ച പെയിന്റ് എന്നും മതേതര കമ്മിറ്റി അധികാരത്തിലെത്തിയാൽ അവരുടെ താല്പര്യപ്രകാരമാകും അവിടുത്തെ കാര്യങ്ങൾ നടക്കുക എന്നും ടീച്ചർ ആരോപിച്ചു. മതേതര ഉത്സവമാണ് പിന്നീട് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും ടീച്ചർ പറഞ്ഞു. എല്ലാ മതസ്ഥരും വിശ്വാസത്തോടെ കാണുന്ന ക്ഷേത്രത്തിന്റെ ആ വിശ്വാസത്തെ തന്നെ മറയാക്കി ജയിച്ചവരാണ് ഇപ്പോൾ ആഘോഷ കമ്മിറ്റിയുടെ ചുമതലയിലുള്ളത്. മതമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇവരെന്നും ഇങ്ങനെയുള്ളവർ ക്ഷേത്രത്തെ തങ്ങളുടെ മതബോധനത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്നും അതിന്റെ നേർസാക്ഷ്യമാണ് ക്ഷേത്രത്തിലെ പച്ച പെയിന്റെന്നും അവർ പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഏറെ വൈകാതെ തന്നെ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി. പീകോ കളർ മാറ്റി ചന്ദന കളറാണ് പുതുതായി ദേവസ്വം കെട്ടിടത്തിന് അടിച്ചത്. നേരത്തെയും തിരുമാന്ധാംകുന്ന് ക്ഷേത്ര കമ്മിറ്റി വിവാദങ്ങളിൽ പെട്ടിരുന്നു. 2021-ൽ നടന്ന പൂരത്തിനിടെ കേക്ക് മുറിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പിറന്നാൾ ആഘോഷിച്ചത് വലിയ വിവാദമായിരുന്നു. കേക്ക് മുറിച്ച് ക്ഷേത്രം ജീവനക്കാർക്ക് വിതരണം ചെയ്ത് നവോത്ഥാനത്തിന്റെ പുതിയ പടവുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ക്ഷേത്രം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന തരത്തിലുള്ള ആക്ഷേപവും ഉയർന്നിരുന്നു. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം.